ഹലോ, ഇന്നത്തെ നമ്മുടെ റെസിപ്പി, ഇപ്പം എന്തായാലും ക്രിസ്മസ് ഒക്കെയാണ് വരുന്നത്, അപ്പം എല്ലാവരും ഉണ്ടാക്കുന്നതും കഴിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു കേക്കാണ് പ്ലം കേക്ക്. അപ്പോൾ ഈ പ്ലം കേക്ക് ഞാൻ ഉണ്ടാക്കുന്നത് വളരെ സിമ്പിളായിട്ട്, ഓവരും ബീറ്ററൊന്നും ഇല്ലാണ്ട് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കുന്ന ഒരു പ്ലം കേക്കിൻ്റെ റെസിപ്പിയാണ് ഞാൻ ഇന്നിവിടെ കാണിക്കുന്നത്. അപ്പം നമുക്ക് പ്ലം കേക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. ഇരുന്നൂറ്റമ്പത് എം എൽ ൻ്റെ കപ്പാണ് ഞാൻ എടുത്തേക്കുന്നത്. ഇതിൽ മുക്കാൽ കപ്പ് ഷുഗർ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആദ്യം തന്നെ ഷുഗർ കാരമൽ ചെയ്തെടുക്കാം. ഈ ഷുഗർ കാരമൽ ചെയ്ത് വരുന്ന കളറാണ് നമ്മുടെ കേക്കിന് കളർ കൊടുക്കുന്നത്. അപ്പോൾ ഈ ഷുഗർ മെൽറ്റായി തുടങ്ങുമ്പോൾ നല്ലോണം ഇളക്കിക്കൊണ്ടിരിക്കണം. ഞാനിവിടെ തീ കുറച്ചും കുറേശ്ശെ കൂട്ടിയും കുറച്ചൊക്കെയാണ് ഞാനിപ്പോൾ ഇത് ചെയ്യണത്. ഒരു ഗോൾഡൻ കളറും എന്നാൽ ഒരു ചെറിയൊരു ബ്രൗൺ കളറുമാണ് നമ്മുടെ സിറപ്പിന് വേണ്ടത്. എന്നുവെച്ച് ഷുഗർ കൂടുതൽ ഡാർക്ക് കരിച്ച് ഡാർക്ക് കളറാവാണ്ട് നോക്കണം. കൂടുതൽ ഡാർക്ക് കളറായാൽ നമ്മുടെ കേക്കിന് ഒരു കയ്പ്പ് ടേസ്റ്റ് വരും. അപ്പോൾ ഇപ്പോൾ കേക്ക് അല്ല, ഇപ്പോൾ ഷുഗർ ഫുള്ളായിട്ട് മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അര കപ്പ് വെള്ളം പതുക്കെ പതുക്കെ ഒഴിക്കാം. മുഖത്തേക്കും കയ്യിലേക്കും ആവാണ്ട് ശ്രദ്ധിക്കണം. ഒഴിച്ച സമയത്ത് ആ ഒരു വലിയൊരു സൗണ്ടൊക്കെ വന്നു, എന്നാലും കുഴപ്പമില്ല, കൈമിക്ക് മുഖത്തേക്ക് ഒന്നായില്ല. ഇനി വെള്ളം തിളച്ച് കഴിഞ്ഞാൽ ഫ്ലെയിം ഓഫ് ആക്കാം. കാരണം ഈ കേക്കിലെ വെള്ളം, നമ്മൾ ഒഴിച്ച വെള്ളം വറ്റാണ്ട് നോക്കണം. കാരണം കേക്കിലിൻ്റെ ബാറ്ററിയിൽ വെള്ളം കുറയുമ്പോൾ കേക്ക് കൂടുതൽ ഡ്രൈ ആവും. ഇനി ഇതിലേക്ക് കറുത്ത മുന്തിരി, ഉണക്ക കറുത്ത മുന്തിരി ഒരു 3 ടേബിൾ സ്പൂണും 1 ടേബിൾ സ്പൂൺ ചെറി പീസാക്കി കട്ട് ചെയ്തത് 1 ടേബിൾ സ്പൂണും ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചെറിയ വേണമെങ്കിൽ 3 ടേബിൾ സ്പൂണായിരുന്നു ചേർക്കേണ്ട. അപ്പോൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ അതേ നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട്. ഈ കറുത്ത മുന്തിരിയൊക്കെ, ഉണക്ക കറുത്ത മുന്തിരി ആ ചുളിഞ്ഞിരിക്കുന്നതൊക്കെ നല്ല വീർത്ത് വന്നിട്ടുണ്ട്. ഇപ്പോൾ നല്ലോണം തിളച്ച് വന്നപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ആക്കി. ഇനി ഇത് ചൂടാറാൻ വേണ്ടി മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് അരിച്ചെടുക്കാം. അപ്പോൾ 1/2 കപ്പായിട്ട് ഞാൻ 1/2 കപ്പ് മൈദ എടുത്തു. ഇനി 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ. ഇനി 1/2 ടീസ്പൂൺ ഉപ്പ്. ഇനി 1/2 ടീസ്പൂൺ ഗ്രാമ്പൂ പൊടിച്ചത്. ചിലരൊക്കെ ഇതിന് കരയാമ്പൂ എന്ന് പറയും. അപ്പോൾ ഗ്രാമ്പൂ പൊടിച്ചത് 1/2 ടീസ്പൂൺ. ഇനി 1/2 ടീസ്പൂൺ കറുകപ്പട്ട പൊടിച്ചത്. ഇനി ഇതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് നമുക്കിതുപോലെ തന്നെ ഒരു 3 തവണ ഇങ്ങനെ അരിച്ച് മിക്സാക്കി എടുത്ത് മാറ്റി വയ്ക്കാം. നമ്മൾ നേരത്തെ തന്നെ ഷുഗർ കാരമൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിൽ നമ്മൾ കുറച്ച് ഉണക്കമുന്തിരിയും പിന്നെ ചെറിയും ഇട്ട് വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ ഏകദേശം 1 മണിക്കൂറായിട്ടുണ്ട്. അപ്പോൾ നല്ലോണം ചൂടാറിയില്ല. ഇതിൽ നിന്ന് ഈ കാരമൽ സിറപ്പ് മാത്രം ഈ മൈദ ബേക്കിംഗ് പൗഡറിലേക്ക് അരിച്ച് മാറ്റിയ ചീരയ്ക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് ബാക്കി ഞാൻ കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതുകൂടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് ഒരു 3 ടേബിൾ സ്പൂൺ ഡേറ്റ്സ് കട്ട് ചെയ്തത്, പിന്നെ 3 ടേബിൾ സ്പൂൺ കിസ്മിസും, പിന്നെ 3 ടേബിൾ സ്പൂൺ കാഷ്യൂസ്, 1 ടീസ്പൂൺ ഇഞ്ചി. ഈ ഇഞ്ചി ഷുഗർ ചേർത്ത് ഉണക്കിയെടുക്കുന്നതാണ്. ഇത് ഞാൻ കടയിൽ നിന്ന് വാങ്ങിച്ചതാണ്. പിന്നെ 1 ടീസ്പൂൺ ഓറഞ്ച് പീല്. ഇതും ഉണക്കിയ ഷുഗർ ചേർത്ത ഓറഞ്ച് പീല് കടയിൽ നിന്ന് വാങ്ങിച്ചു വെച്ചതാണ്. ഇതും 1 ടീസ്പൂണാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഈ എല്ലാ ഡ്രൈ ഫ്രൂട്ട്സും ഈ സമയത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മൈദ കൂടി ചേർത്ത്
മിക്സ് ആക്കിയെടുക്കാം. ഇത് ഈ ബാറ്ററിൽ ഡ്രൈ ഫ്രൂട്ട്സ് മുങ്ങി അടിയിൽ പോവാതിരിക്കാനാണ് ഇങ്ങനെ മൈദ ചേർത്തിട്ട് മിക്സ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഡ്രൈ ഫ്രൂട്ട്സ് ഇവിടെ റെഡിയായി വെച്ചിട്ടുണ്ട്, റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മുട്ട ബീറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ മൂന്ന് മുട്ട ഞാൻ മിക്സിയുടെ ബീറ്ററിലാണ് ബീറ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ സാധാരണ എല്ലാവർക്കും, ഇപ്പോൾ ബീറ്റർ ഇല്ലാത്ത എല്ലാവർക്കും ഈ മിക്സിയുടെ ഇതുപോലെ ജാറിലിങ്ങനെ ബീറ്റ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഒരു ജസ്റ്റ് ഒന്ന് കറക്കിയെടുത്തിട്ടുണ്ട് ഈ മുട്ട. ഇനി ഒരു ടീസ്പൂൺ വാനില എസൻസ്, മുട്ടയുടെ മണം ഇല്ലാതിരിക്കാനാണ് ഇങ്ങനെ ചെയ്യണത്, ഇതൊന്ന് കറക്കി കൊടുത്തിട്ടുണ്ട്. ഇനി മുക്കാൽ കപ്പ് പൊടിച്ച പഞ്ചസാര കൂടി ചേർത്തിട്ട് നമുക്ക് ഇതൊന്ന് മിക്സ് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ഇപ്പോൾ നല്ലോണം ബീറ്റായിട്ട് ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി ഇത് മാറ്റി വയ്ക്കാം. ഇനി ഈ മൈദയുടെ മിക്സിലേക്ക് നമ്മൾ നേരത്തെ കാരമൽ സിറപ്പ് കുറച്ച് ചേർത്തിട്ടുണ്ട്. ഇനി മുട്ട ബീറ്റ് ചെയ്തത് ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. അതൊന്ന് ചെറുത് ഒന്ന് മിക്സ് ആക്കിയിട്ട് ഇതിൽ ഡ്രൈ ഫ്രൂട്ട്സ്, നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള മൈദയും കൂടി മിക്സാക്കി വെച്ചിട്ടുള്ള ഡ്രൈ ഫ്രൂട്ട്സും ചേർത്തിട്ട് ഒന്ന് പതുക്കെ പതുക്കെ ഒന്ന് മിക്സാക്കി കൊടുക്കാം. ഇനി അര കപ്പ് ബട്ടറും പിന്നെ അര കപ്പ് ഓയിലും കൂടി ഞാൻ ഒരു കപ്പാക്കി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ബട്ടർ തന്നെ വേണമെങ്കിൽ ചേർക്കണമെന്നില്ല, ഇതിന് പകരം ബട്ടർ ഇല്ലെങ്കിൽ ഒരു കപ്പ് ഫുള്ളായിട്ട് ഓയില്, സൺഫ്ലവർ ഓയില് മാത്രം വേണമെങ്കിൽ ചേർക്കാം. ഇപ്പോൾ ഞാനൊരു ഇത് കേക്കിൽ ഓയിൽ ചേർക്കുമ്പോഴാണ് കൂടുതൽ സോഫ്റ്റ് കിട്ടുക, ബട്ടറിനേക്കാളും സോഫ്റ്റ് ആയിരിക്കുക ഓയിലാണ്. പക്ഷേ ആ ഒരു നല്ലൊരു മണം, ബട്ടറിൻ്റെ ആ ഒരു ടേസ്റ്റും മണവും കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ബട്ടറാണ് ചേർത്തത്. ഓയിൽ മാത്രം ചേർക്കുമ്പോഴാണ് കേട്ടോ കൂടുതൽ സോഫ്റ്റ്. അപ്പോൾ കുറച്ച് സോഫ്റ്റും വേണം, കുറച്ച് ആ ഒരു ബട്ടറിൻ്റെ ടേസ്റ്റും വേണം. അതുകൊണ്ടാണ് ഞാൻ രണ്ടും കൂടിയിട്ട് ചേർത്തത്. പിന്നെ ഞാൻ നേരത്തെ തന്നെ കേക്കിൻ്റെ ട്രേ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അടിഭാഗത്ത് മാത്രം ഓയിൽ ഒഴിച്ചിട്ട് ഓയിൽ തേച്ച് കൊടുത്തിട്ട് ഇതിൻ്റെ റൗണ്ട് ഷേപ്പിൽ ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഈ ബട്ടർ പേപ്പറിൻ്റെ അടിയിലും മുകളിലും ഓയിലും തേച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിലേക്ക് നമുക്കിനി ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ഇനി എയർ ബബിൾസ് വരാതിരിക്കാനായിട്ട് ഇങ്ങനെ ഒരു സ്ക്യൂർ വെച്ചിട്ട് ഇങ്ങനെ മുകളിലേക്കും താഴത്തേക്കൊക്കെ ആയിട്ട് ഇങ്ങനെ ഒന്ന് ചെയ്തു കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് കറുത്ത മുന്തിരിയും പിന്നെ കുറച്ച് കാഷ്നട്ടും പിന്നെ അതുപോലെ തന്നെ കുറച്ച് കിസ്മിസും ഇട്ടിട്ട് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. ഇനി ഇതൊരു മൂന്നോ നാലോ പ്രാവശ്യം ഒന്ന് തട്ടി കൊടുത്തിട്ട് ഞാനിത് ഓവനിന് പകരമുള്ള നമ്മുടെ പാത്രത്തിലേക്ക് വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഈ പാത്രം ഞാൻ ഒരു 10 മിനിറ്റ് മുൻപ് ചെറിയ തീയിൽ പ്രീഹീറ്റ് ചെയ്യാൻ വെച്ചു. ഇപ്പം ഏകദേശം 1 മണിക്കൂറും 5 മിനിറ്റും കഴിഞ്ഞിട്ടുണ്ട്. ഞാനത് കുത്തി നോക്കിയപ്പോൾ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഒരു ദിവസം കഴിഞ്ഞിട്ടാണ് കേട്ടോ ഞാൻ ഈ കേക്ക് മുറിക്കുന്നത്. അപ്പോൾ കേക്ക് എല്ലാവർക്കും ഇഷ്ടമായി, നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്, നല്ല സോഫ്റ്റൊക്കെ ഉണ്ട്. അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമ്മൾ ഡ്രൈ ഫ്രൂട്ട്സ് ഒന്ന് നേരത്തെ കൂട്ടിയൊന്നും സോക്ക് ചെയ്ത് വെക്കാണ്ട് 1 മണിക്കൂർ മുന്നേ മാത്രമാണ് ഞാൻ സോക്ക് ചെയ്ത് വെച്ചത്. അപ്പോൾ വളരെ സിമ്പിളായിട്ട് ഇപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ പ്ലം കേക്ക് റെഡിയാക്കി. അപ്പോൾ ഒരു ഈ സിമ്പിളായിട്ടുള്ള പ്ലം കേക്ക് എല്ലാവരും ഈ ക്രിസ്മസിന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. ബൈ.